ഹലോ നമസ്കാരമേ എല്ലാവരും കോവിഡിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ജാഗ്രതയോടെ കൂടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അത്യാവശ്യ ആവശ്യത്തിന് മാത്രം പുറത്തേക്ക് പോയിക്കൊണ്ട് നമുക്കൊക്കെ ഒരുമിച്ച് എല്ലാവരും കൂടി നിന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വകുപ്പുള്ളൂ അത് നമ്മൾ അതിൻ്റെ അതിൻ്റെ സ്പ്രെഡ് ഡൈനാമിക്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് മുന്നോട്ട് പോകുന്ന കാലത്ത് എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ആലോചിക്കാനും പറ്റുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തായാലും വീട്ടിലിരിക്കലും പരിപാടിയൊക്കെയാണ് അപ്പോൾ ഒരു ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തു തുടങ്ങാൻ വിചാരിച്ച് പുസ്തകങ്ങളെക്കുറിച്ചും അങ്ങനെ ചില കാര്യങ്ങളെക്കുറിച്ചും അപ്പോൾ ഇന്ന് ഞാൻ ജോലീനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു പുസ്തകമാണ് ജോലി പുസ്തകം എന്ന് പറയുമ്പോഴെങ്കിൽ പാഞ്ഞായിട്ട് പോകണ്ട കാരണം ചില ആൾക്കാർ പുസ്തകം എന്ന് കേൾക്കുമ്പോൾ തന്നെ അലർജി ഉണ്ട് പാഞ്ഞു പോകേണ്ട രസമുള്ള വീഡിയോ ആണ് നിങ്ങൾ കേട്ട് നോക്കി മുഴുവൻ കുറച്ച് വിവരം കിട്ടും കുറച്ച് തമാശയൊക്കെ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ പോയി നോക്കാം അപ്പോൾ അതിനു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളിപ്പോൾ എവിടെ ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ എവിടെ കാണണമെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പോഡ്കാസ്റ്റുകളുണ്ട് അതാ രണ്ട് പോഡ്കാസ്റ്റ് ഉണ്ട് ഇവിടെ അതായത് ഒന്ന് പഹയൻസ് മലയാളം പോഡ്കാസ്റ്റ് ഒന്ന് പെൻ പോസിറ്റീവ് പോഡ്കാസ്റ്റ് ഒന്ന് മലയാളം ഒന്ന് ഇംഗ്ലീഷ് മലയാളം പോഡ്കാസ്റ്റും ഇംഗ്ലീഷ് പോഡ്കാസ്റ്റും രണ്ടും ഡെയിലി ചെയ്യുന്നുണ്ട് മലയാളം പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വിഷയങ്ങളുടെ മുകളിൽ വളരെ ഒരു അന്വേഷണമാണ് ഓരോ വിഷയങ്ങളെക്കുറിച്ച് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കും ടോപ്പിക്കുകൾ തരും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളങ്ങനെ അന്വേഷിക്കുക അല്ലാണ്ട് പഠിപ്പിക്കലും പരിപാടിയൊന്നുമല്ല അപ്പോൾ അത് നിങ്ങളൊന്ന് സ്പോട്ടിഫൈ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പഹയൻസ് മലയാളം പോഡ്കാസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതേപോലെ തന്നെ പെൻ പോസിറ്റീവ് പോഡ്കാസ്റ്റ് ഒരു ഡെയിലി ജേണൽ മാതിരിയാണ് അപ്പോൾ നമുക്കൊരു കോട്ടൊക്കെ എടുത്തിട്ട് ആ കോട്ടിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞൊരു കാര്യത്തിനെക്കുറിച്ച് നമുക്കൊന്ന് ഒന്ന് ഒരു തോട്ട് ഒരു ജേണൽ എഴുതില്ലേ നമ്മൾ ഡയറി എഴുതില്ലേ അതേമാതിരി ഒരു പോഡ്കാസ്റ്റിംഗ് രൂപത്തിലുള്ള ഒരു സംഭവമാണ് പിന്നെ ഒരു ഇംഗ്ലീഷിലൊരു കവിതയൊക്കെ കൂടിയിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു അതും ഡെയിലി ഉണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് പെൻ പോസിറ്റീവ് പോഡ്കാസ്റ്റും പഹൻസ് മലയാളം പോഡ്കാസ്റ്റും സ്പോട്ടിഫൈ ഡൗൺലോഡ് ചെയ്താൽ മതി നിങ്ങൾ ഫോണിലാണെങ്കിൽ പിന്നെ വണ്ടി ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ നടക്കാൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സമയത്ത് പോഡ്കാസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു മാധ്യമമായിരിക്കും പോഡ്കാസ്റ്റ് വീഡിയോ എന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമാവുന്ന സംഭവം പോഡ്കാസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ജോലി അതായത് തൊഴിൽ ജോലി ചെയ്യുക പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളൊക്കെ മനസ്സിൽ പല ചിന്തകളായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഉണ്ടാവുക കാരണം തൊഴിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് തൊഴിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് തൊഴിലില്ലാത്ത ആൾക്കാരുണ്ട് തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് തൊഴിൽ ചെയ്യാൻ ഒരാഗ്രഹമില്ലാത്ത ആൾക്കാർ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു ഏതോ പറഞ്ഞു പറഞ്ഞായിട്ട് ആ ജോലി ജോലി നമ്മളെ കൊണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പുസ്തകം ഞാൻ അടുത്ത് വായിച്ചൊരു പുസ്തകമാണ് ഞാൻ അന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിത്തരാം പുസ്തകം കേൾക്കുമ്പോഴേക്കും ബേജാറായി ഒന്നും വേണ്ട നമുക്ക് നോക്ക കാര്യം എന്താന്നുള്ളത് വൈ വെയിറ്റ് വെയിറ്റ് ആൻഡ് സീ ഇതാണ് പുസ്തകം പുസ്തകത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് എന്നാണ് ജോലി വർക്ക് തൊഴിൽ എ ഡീപ്പ് ഹിസ്റ്ററി ഫ്രം ദ സ്റ്റോൺ ഏജ് ടു ദ ഏജ് ഓഫ് റോബോർട്ട്സ് ജെയിംസ് സുസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എഴുതിയിട്ടുള്ളത് അതായത് അതിൻ്റെ ഒരു ഹിസ്റ്ററി മൂപ്പര് അതിൻ്റെ ഒരു ജോലി എന്നുള്ള സംഭവത്തിൻ്റെ ഒരു ചരിത്രം മൂപ്പര് പരിശോധിക്കുകയാണ് അതായത് മനുഷ്യൻ തൊട്ട് റോബോട്ടുകളുടെ ഈ കാലം വരെ എങ്ങനെയാണ് ഈ ജോലി പണി തൊഴിൽ എന്നുള്ള സംഭവമൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ചരിത്രം അതെങ്ങനെയാണ് ഗ്രോ ചെയ്തു വന്നുള്ളത് അപ്പോൾ ജെയിംസ് ഉസ്മാൻ എന്ന് പറഞ്ഞ കക്ഷി ഒരു ആന്ത്രോപോളജിസ്റ്റാണ് ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരവംശാസ്ത്രജ്ഞൻ അതായത് മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ എവല്യൂഷനെക്കുറിച്ചും എങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചിരുന്ന പണ്ട് കാലത്ത് നിന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്ന ആന്ത്രോപോളജിസ്റ്റാണ് അപ്പം അദ്ദേഹം പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് നല്ല വലിയ പുസ്തകമാണ് ഇതിൽ ഏതാണ്ട് ഒരു പത്ത് നാനൂറ്റി നാനൂറ്റി ചില്ലാനം പേജുണ്ട് അപ്പോൾ അതൊക്കെ കൂടി പറഞ്ഞുമ്പോൾക്ക് ഇതാക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പോയിൻറ്റ്സ് ഞങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യാം ഒന്ന് എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ ഈ ജോലി എടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താ പറയുക ജോലി എടുക്കുക ശമ്പളം കിട്ടുക ജീവിക്കുക അല്ലേ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജോലിയെടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ അവയവും അതിപ്പോൾ ആന്തരിക അവയവമായാലും പുറത്തുള്ള കയ്യും കാലുമൊക്കെ ആയാലും ഇതൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഹാർട്ട് വർക്ക് ചെയ്യൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു പിന്നെ പിന്നെ ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ പല സംഭവങ്ങളും ഒരു ഓരോരോ സെല്ലും അതിൻ്റേതായ ചെയ്യേണ്ട വർക്ക് ചെയ്തുകൊണ്ടാണ് അപ്പം വി വർക്ക് ടു ലിവ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കാരണം ഇതിൽ ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾ വർക്ക് ചെയ്യൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിനെ നമ്മളെ ജീവനെ അത് ബാധിക്കും അപ്പം അങ്ങനെയാണ് വർക്കിൻ്റെ ഇത് ചോദിച്ചിട്ട് ഇയാൾ തുടങ്ങുന്നത് അപ്പം ഇദ്ദേഹം ജൂ ഹോൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമീബിയൻ ആ പ്രദേശത്തുള്ള നബീബിയൻ ഒരു ന്യൂ ജു ജൂ ഹാൻസി ബുഷ്മൻ എന്നിട്ടുള്ള ഐക്കുങ് എന്നൊക്കെയാണ് അവരുടെ ആ ഒരു ആ ഒരു ട്രൈബിനെ പറയുന്നത് അപ്പോൾ അവരുടെ ഒരു അവരെക്കുറിച്ചും വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ ആദ്യ മനുഷ്യൻ്റെ ജോലിയുടെ പണിയെടുക്കുന്നതിൻ്റെ രീതി എന്തായിരുന്നു എന്നൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് അപ്പോൾ നമുക്കിത് ധാരണ എന്താ ഇന്നിപ്പോൾ നമുക്ക് എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് വാഷിംഗ് മെഷീൻ ഡിഷ് വാഷർ എല്ലാ സംഭവങ്ങളും ഒക്കെ എന്ത് വൃത്തിയാക്കാൻ വരെ റോബോട്ട് ഇങ്ങനെ പാഞ്ഞളിക്കുന്നുണ്ട് നമ്മൾ വിചാരം തന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പണി കുറയല്ലേ വേണ്ടപ്പോൾ കാരണം എന്താ വെച്ചാൽ എല്ലാ സാധനങ്ങളും ചെയ്യാനാൻ സംഭവങ്ങളുണ്ട് പണ്ടത്തെമാതിരി പാത്രങ്ങൾ കണ്ട ആവശ്യമില്ല വാഷിംഗ് മെഷീൻ ഉണ്ട് ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പണി കുറയല്ലേ വേണ്ട പക്ഷേ അവരുടെ പണി കുറയുണ്ടോ എവിടെ പണി പണി കുറയുന്നൊന്നുമില്ല പണി മനുഷ്യന്മാർ നാൽപ്പത് മണിക്കൂർ പണി എന്നുള്ളതാണ് ഒരു ആഴ്ചയിൽ എട്ട് മണിക്കൂർ ഡെയിലി വെച്ചിട്ട് നാൽപ്പത് മണിക്കൂർ നാൽപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് പല സ്ഥലത്തും ഇവിടെ ഇപ്പോൾ കുറേ കമ്പനികൾ നാല് ദിവസം ജോലി എടുത്താൽ മതി അല്ലാണ്ട് എട്ട് അഞ്ച് ദിവസം ജോലി എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർ ഡേ വീക്കൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പല അങ്ങനത്തെ അങ്ങനത്തെ കമ്പനികളുണ്ട് ഫോർ ഡേ വീക്ക് ചെയ്യുന്നത് പക്ഷെ എന്തായാലും നമ്മളൊരു ധാരണ എന്താ ഉണ്ടാവുക പണ്ട് വാഷിംഗ് മെഷീനില്ല പണ്ട് ഇങ്ങനത്തെ ഒരു സൗകര്യങ്ങളില്ല അപ്പോൾ ആൾക്കാർ ഫുൾ പണിയായിരിക്കുന്നു എന്നുള്ളൊരു ധാരണയാണ് ഇപ്പം അദ്ദേഹം പറയുന്നത് പണ്ടത്തെ കാലത്തൊക്കെ അതായത് ആദി മനുഷ്യൻ്റെ കാലത്തൊക്കെ ഹണ്ടേഴ്സ് ഗ്യാദറേഴ്സ് ആയിരുന്ന സമയത്ത് കേട്ടോ അപ്പം അതായത് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വേട്ടയാടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗാദറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ഫല കനികൾ ഒക്കെ എന്താ പറയുക തപ്പി അതൊക്കെ കിട്ടി ജീവിക്കുന്നത് ആ കാലത്ത് അവർ പതിനഞ്ച് മണിക്കൂറെ ഒരാഴ്ച ജോലി എടുത്തിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ നമ്മളിങ്ങനെ ചത്ത് പണിയെടുക്കുന്ന മാതിരിയുള്ള പണിയെടുക്കൽ ഉണ്ടായിരുന്നില്ല എന്നു കാരണം അന്ന് നാളത്തേക്ക് വേണ്ടി എടുത്തു വയ്ക്കുക എന്നുള്ളൊരു സംഭവം സ്വരൂപിക്കുക എന്നൊരു സംഭവമല്ല നമ്മളുടെ പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് നമ്മളുടെ ആയുസ് കൂടിയിട്ടുണ്ട് നമുക്ക് വേറെ പല കാര്യങ്ങളിലും ഡെവലപ്മെൻസ് ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്നല്ല പക്ഷേ ജോലിയുടെ കാര്യം വരുമ്പോൾ ഇന്ന് ജോലി ജോലിയെടുക്കുന്നതിനെക്കാട്ടും വളരെ കുറവായിരുന്നു പതിനഞ്ച് മണിക്കൂറെ എല്ലാ ആഴ്ചയും ആൾക്കാർ ജോലി എടുത്തിരുന്നുള്ളൂ ബാക്കി സമയം അവർ അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ ചെയ്തിങ്ങനെ പോയി അപ്പം അത് ഒരു ഇൻട്രസ്റ്റിങ് സംഭവമാണ് നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ജോലി ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ട് ജോലി കുറയുന്നില്ല അപ്പം അതിൻ്റെ ഒരു ചേഞ്ച് വന്നത് നമ്മൾ ഫാമിങ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് പറയണത് അതായത് കൃഷി തുടങ്ങിയപ്പം ആൾക്കാർ പണിയെടുക്കാൻ തുടങ്ങി ആൾക്കാർ കണ്ടമാനം മണിക്കൂറുകൾ പണിയെടുക്കാൻ തുടങ്ങി കാരണം എന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യാനും സ്റ്റോക്ക് ചെയ്ത് വെക്കാനും പിന്നെ നമ്മൾ വിൽക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ സംഭവം തുടങ്ങി നമുക്ക് വേണ്ട സംഭവങ്ങൾ എൻക്വയറി ചെയ്യാൻ തുടങ്ങി നമുക്ക് ആഗ്രഹങ്ങൾ വന്ന് നമുക്ക് അത് വേണം ഇത് വേണം തോന്നി തുടങ്ങി പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള നാൽപ്പത് മണിക്കൂർ അയച്ചാലൊന്നും പോരാ അമ്പത് അറുപതും എഴുപതും മണിക്കൂർ പണിയെടുത്താലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ നേടാൻ പറ്റുമെന്നുള്ള സ്ഥിതിയിലേക്ക് നമ്മൾ പോകുന്നു ആഗ്രഹങ്ങൾ പാടില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആഗ്രഹങ്ങളൊക്കെ വേണം നമുക്ക് ആഗ്രഹങ്ങളുള്ളതൊക്കെ വേണം പക്ഷേ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി 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 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ വേറെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയമില്ലാണ്ട് ഇപ്പവും ഉള്ളൊരു സംഭവമുണ്ട് അപ്പോൾ ജോലി ആവശ്യമാണ് ജോലി അത്യാവശ്യമാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഇന്നത്തെ അന്നത്തെ കാലത്ത് പൈസയും പരിപാടിയൊന്നുമില്ല ഇന്നത്തെ കാലത്ത് പണം പണം കൊണ്ട് മേടിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അത് മ്മളെ വീട്ടിലുണ്ട് പക്ഷേ അപ്പുറത്തെ വീട്ടിലുണ്ട് മുമ്പൊക്കെ ഇല്ല എന്നുള്ളതിൻ്റെ പ്രശ്നങ്ങൾ സോഷ്യൽ പ്രൂഫ് പിയർ പ്രഷർ ഇങ്ങനത്തെ എല്ലാവിധ സംഭവങ്ങളുടെയും പ്രശ്നങ്ങൾ വേറെയും ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പണിയെടുക്കേണ്ടി വരും പക്ഷേ ഇതിനൊക്കെ ഒരു ഒരു അന്തല്ലോ ഇതിനൊരു ഒരു എൻ്റെ ഒന്നുമില്ല എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ട് റിട്ടയർ ചെയ്യുന്നുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ പോഡ്കാസ്റ്റിൽ റിട്ടയറിങ്ങിനെ കുറിച്ചിട്ട് ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് പോഡ്കാസ്റ്റ് പോയി നോക്ക് അതായത് ഈ റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു തോട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനൊന്നും ഉണ്ട് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല ഞാനൊന്നും റിട്ടയർ ചെയ്യുന്നുള്ളത് റിട്ടയർ ചെയ്തിട്ട് എന്ത് ചെയ്യാനോടും വെറുതെ കുത്തിരിക്കാനോ അതിപ്പം എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട് ജോലി എടുക്കുന്നുണ്ട് എനിക്ക് ആവശ്യമുള്ള സാധനം ചെയ്യാനും പറ്റുന്നുണ്ട് ഏ അപ്പോൾ റിട്ടയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മളെല്ലാ കാര്യത്തിലും ഈ ജോലി തൊഴിൽ ഇതിനെ പറ്റിയിട്ടും റിട്ടയർമെൻറ്റിനെ പറ്റിയിട്ടും നമ്മളുടെ വീക്ഷണം മാറേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം അദ്ദേഹം പറയുന്നത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നൊരു സംഭവമുണ്ട് നമുക്ക് ലിഷർ രണ്ട് ടൈപ്പ് നമുക്ക് നമുക്കിതാക്കാം ഒന്ന് ലിഷർ അതായത് ഹോബി നമുക്ക് ഇഷ്ടമുള്ള സംഭവം അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർ ചിത്രം വരയ്ക്കുന്നുണ്ട് ആൾക്കാർ പാട്ട് പാടുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ലിഷർ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവം നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് പിന്നെ ഞാൻ അല്ലാത്ത ജോലി ചെയ്യുന്നുണ്ട് അതിനാണെങ്കിൽ ശമ്പളം കിട്ടുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വകുപ്പുണ്ടാകുന്നത് അതൊക്കെ വേണ്ടിയിട്ട് വേറെ ജോലിയുണ്ട് അതിപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടെക്നോളജി ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പാണ് ജോലി പക്ഷേ നേരെ വിവരം ഇതിപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ ഉണ്ടാക്കലും പോഡ്കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഉപജീവന മാർഗ്ഗം പോലെ വീഡിയോ ഉണ്ടാക്കുകയും പോഡ്കാസ്റ്റും ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് ലിഷറല്ല അയാൾക്കത് മെയിൻ വർക്കാണ് അല്ലേ നമുക്കിപ്പോൾ ചിത്രം വരയ്ക്കുന്നത് നമുക്ക് ഒരു ലിഷറാണ് നമുക്കിഷ്ടമാണ് ചിത്രം വരയ്ക്കാൻ ഞാൻ വരയ്ക്കാം ഒരു സൈഡിലായിട്ട് ഹോബി ഹോബിയായിട്ട് ഞാനിങ്ങനെ ചിത്രം വരയ്ക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പക്ഷെ ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞ ഒരു ജോലിയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് നമുക്കൊരു പൈസ കിട്ടുന്നു റെന്യൂമറേഷൻ തരുന്നു എന്ന് വെച്ചിട്ടാണ് നമ്മളൊരു സംഭവത്തിന് ലിഷർ ആണോ ലിഷർ അല്ലേ എന്നുള്ളത് തന്നെ തീരുമാനിക്കുന്നത് ഏ നമ്മൾ ലിഷർ ആണ് എന്ന് പറയുന്നത് നമുക്കതിന് പൈസയൊന്നും കിട്ടുന്നില്ല അത് നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഉപജീവന മാർഗ്ഗമായിട്ടല്ല നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ലിഷർ ആണ് അല്ലാത്തതാണെങ്കിൽ ലിഷർ അല്ല എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന റിട്ടയർ ചെയ്യുകയെന്ന് പറയുമ്പോൾ ഈ ലിഷറിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് കാത്തുക്കും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങളെ പോഡ്കാസ്റ്റ് കേൾക്കുക അത് ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സമയം കളയുന്നില്ല പക്ഷേ ആ ഒരു ആ ഒരു തോട്ട് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വരും കാലങ്ങളിൽ എങ്ങനെയായിരിക്കും ജോലി എന്നുള്ളത് ഇപ്പം ധാരാളം ചർച്ച ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ ഓഫ് വർക്ക് റോബോട്ട്സ് വന്നു കഴിഞ്ഞാൽ ജോലി പോകുമോ ജോലി പോലെ ഇതൊക്കെ ഒരു ഒരു വലിയൊരു ചിന്തയാണ് ആൾക്കാർക്ക് ഈ പുസ്തകം എഴുതിയ സമയത്ത് എനിക്ക് തോന്നുന്നത് റിലീസ് ആവുന്ന സമയത്ത് കോവിഡ് വന്നിട്ടേ ഉള്ളൂ അതിൻ്റെ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ കോവിഡിൻ്റെ ഇമ്പാക്ട് കൊണ്ട് ജോലിയും തൊഴിലിനും ഉണ്ടാകുന്ന ഒരു ആ ഒരു വലിയ ഇമ്പാക്റ്റിനെ കുറിച്ച് ഇതിൽ പറയുന്നില്ല അങ്ങനെ പക്ഷേ ഇന്നിപ്പം നമ്മളുടെ എക്കോണമി വളരെയേറെ ഹെൽത്തിൻ്റെ ഒരു പ്രശ്നം വേറെ അതുപോലെ തന്നെ എക്കോണമി വളരെയേറെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ കോവിഡിൻ്റെ കാരണം കൊണ്ട് അതിൽ എല്ലാവരും പറയുന്നൊരു സംഭവം നഷ്ടപ്പെട്ടു പോയ പല തൊഴിലുകളും പല ജോലികളും ചിലപ്പം ഇനി ന്യൂ നോർമൽ എന്നുള്ള പുതിയ എക്കോണമിയിൽ ആ ജോലികൾ എക്സിസ്റ്റ് ചെയ്തുകൊള്ളണം എന്നില്ല എന്നുള്ളത് തിരിച്ച് വന്നോളണം എന്നില്ല എന്നുള്ളത് പുതിയ ജോലികൾ വരും അപ്പോൾ നമ്മളൊക്കെ ജോലിയെ നോക്കുന്ന സമയത്ത് ഈ കോവിഡ് എന്നുള്ള സംഭവം കാലാകാലം ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ ജോലി അല്ലെ വരുമാനം വരുമാനമുണ്ടാവുന്ന കാര്യങ്ങൾ എങ്ങനെ മാറണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പം പല ഇൻഡസ്ട്രീസിനെ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടെക്നോളജി ഇൻഡസ്ട്രീനെയോ അങ്ങനത്തെ ഇൻഡസ്ട്രീസിനെ കുറവേ ബാധിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഇപ്പം ഇപ്പോൾ ടെക്നോളജി കമ്പനിയാണ് എയർ ബി എൻ ബി എന്ന് പറഞ്ഞ കമ്പനി അല്ലേ എയർ ബി എൻ ബി എന്നുള്ള കമ്പനി എന്താ പക്ഷേ അവർ ടെക്നോളജി കമ്പനി ആണെങ്കിൽ ആൾക്കാർ കൂടുതൽ ട്രാവൽ ചെയ്യുകയും ഓരോ സ്ഥലത്ത് പോയി താമസിക്കുകയും ചെയ്താലേ അവർക്ക് അവർക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ എത്ര വലിയ കമ്പനിയാണെങ്കിലും ആ ബിസിനസ് റണ്ണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ആൾക്കാർ യാത്ര ചെയ്യുക ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റാണ് അതില്ലാണ്ട് ഇവർക്ക് ഒരിക്കലും ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊരു അത് ടെക്നോളജി കമ്പനി ആണെങ്കിലും ഇമ്പാക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഇൻഡസ്ട്രീസും ഇമ്പാക്റ്റഡ് ആയിട്ടുണ്ട് ചിലത് കുറവ് ഇമ്പാക്റ്റഡ് ആയിട്ടുണ്ട് ചിലത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ബിസിനസ് വരുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അമേസോൺ വഴിയുള്ള കമ്പനി സൂം പോലെയുള്ള കമ്പനി ഈ കമ്പനികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് കാലത്ത് ആൾക്കാർ സ്റ്റേറ്റ് ഹോം ആവുന്ന സമയത്ത് കൂടുതൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി വന്നതാണ് അപ്പം അപ്പം അങ്ങനെ പല രീതിയിലും ഇൻഡസ്ട്രി മാറുന്നുണ്ട് അപ്പം ഈ ജോലി എന്നുള്ളതിനെ നോക്കി കാണുമ്പോൾ നമ്മളുടെ ജോലിയായാലും സമൂഹത്തിലുള്ള ജോലികളായാലും ഇതിലേക്ക് നമ്മൾ അങ്ങനെ നമ്മളെല്ലാവരും ബാധിക്കുന്നതാണ് ഓരോ ഒരു സമൂഹത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി ഇല്ലാതെയാവുന്ന സമയത്ത് അത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനെ ബാധിക്കുന്നുണ്ട് നമുക്ക് ജോലി ഉണ്ടോ ജോലി ജോലിയില്ലേ എന്നുള്ളത് സെക്കൻഡറി ആയിട്ടുള്ളൊരു സംഭവമായിട്ട് മാറും അപ്പം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ആൾക്കാർക്ക് പുതിയ നോർമലിൽ എങ്ങനെ മാറും എന്നുള്ളത് ഇപ്പം ഇപ്പം ലോക്ക്ഡൗണിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ചെറിയ റീറ്റെയിലേഴ്സിന് എങ്ങനെയാണ് പ്രശ്നം വരികയാണ് അപ്പം ആൾക്കാർക്ക് സാധനം മേടിക്കണം പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക അതായത് റീറ്റെയിലേഴ്സിന് ബിസിനസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക സാധനം ആൾക്കാർക്ക് വാങ്ങാനുണ്ടെങ്കിൽ ആ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാവുക അതൊന്ന് പിന്നെ ഇപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ് അതിലുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഈവൻറ്റ് മാനേജ്മെൻറ്റ് അപ്പോൾ നമുക്ക് ആലോചിക്കണം ഈവൻറ്റ് മാനേജ്മെൻറ്റിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ ഒരു പുതിയ നോർമലിൽ നമുക്ക് വളരെ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് അങ്ങോട്ട് ആദ്യം ആൻഡ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക കാരണം നമുക്കെല്ലാവർക്കും ശുഭാപ്തി വിശ്വാസം വേണം ശരിയായിട്ടാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്നുള്ളത് നമുക്ക് നമ്മളൊക്കെ ആഗ്രഹമാണ് പക്ഷേ അതിപ്പം കോവിഡിൻ്റെ സെക്കൻഡ് വേവ് ഇപ്പോൾ ഇന്ത്യയിൽ വന്ന സമയത്ത് ഇതിൻ്റെ മുമ്പേ ആൾക്കാർ സെക്കൻഡ് വേവിനെ പറ്റി പറയുമ്പോൾ സെക്കൻഡ് വേവ് വരരുത് എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളത് വരില്ല വരില്ല എന്നുള്ളൊരു ധാരണയല്ല എല്ലാവരും കൂടി നിൽക്കുകയാണ് സെക്കൻഡ് വേവും തേർഡ് വേവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇന്ന് ഞാനൊരു ഒരു വാർത്ത കേട്ടത് ഞാനൊരാളുടെ എന്താ പറയുക ഒരു ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു ഒരു പോഡ്കാസ്റ്റിൽ കേട്ടത് അതായത് നമ്മൾ ഈ കോവിഡ് എന്നുള്ള സംഭവം ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി വന്നിട്ട് നാളെ കോവിഡ് ഇല്ലാത്തൊരു ലോകത്തിലേക്ക് മാറും എന്നുള്ള വിചാരമൊക്കെ മാറ്റി വയ്ക്കേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നമുക്ക് നമ്മളെ മനസ്സിൽ വേണ്ടത് ഇത് ഒരു അഞ്ച് പത്ത് കൊല്ലത്തേക്ക് ഇങ്ങനെ ഈ കോവിഡ് എന്നുള്ളത് നമ്മളുടെ ഒരു പ്രശ്നമായിട്ട് ചിലപ്പം അതിൻ്റെ ഇത്ര രൂക്ഷമായിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല നമ്മൾ ജോലിയിലേക്ക് തിരിച്ചു വരും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തു തുടങ്ങും ആൾക്കാർ ട്രാവൽ ചെയ്തു തുടങ്ങും ഇതൊക്കെ ആവും എന്നുണ്ടെങ്കിലും കോവിഡ് എന്നുള്ളൊരു സംഭവം നമ്മളെ മുമ്പിൽ അവിടെ കിടക്കുന്നുണ്ടാകും കാരണം ഹേർഡ് ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്സിനേഷനും കാര്യങ്ങളൊക്കെ വാക്സിനേഷനെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കാരണം എന്താ വെച്ചാൽ വാക്സിനേഷൻ ചെയ്തിട്ട് നമുക്ക് ഹേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം അത് വലിയൊരു ജേണിയാണ് കാരണം കണ്ടമാനം എന്തുകളുടെ അവിടെ വാക്സിനേഷൻ എടുക്കൂല എടുക്കൂലെന്ന് പറഞ്ഞട്ടെ ഈറ്റുകളൊന്നും പിടിച്ച് കെട്ടിയിട്ട് ഇടിപ്പിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ നമുക്ക് വേറൊരു വിഷയം വേറെ ആയിട്ട് ഇതാക്കാം പക്ഷേ അടുത്തൊരു അഞ്ച് പത്ത് കൊല്ലത്തേക്ക് ഇത് ഒരു പ്രശ്നമായിരിക്കും നമുക്ക് എന്ന് വിചാരിച്ചിട്ട് ഈ ന്യൂ നോർമലുമ്പോഴൊക്കെ ജോലി എങ്ങനെ പോകും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈവൻ മാനേജ്മെൻറ്റ് ഒരു കേസ് എടുക്കുക നമ്മളൊന്നാലോചിച്ച് നോക്കുക ഈവൻ മാനേജ്മെൻറ്റ് ആൾക്കാർക്ക് പഴയമാതിരി തന്നെ ഈവെൻറ്റ്സൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈവൻ മാനേജ്മെൻറ്റ് ആൾക്കാർ എങ്ങനെയാണ് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി നീങ്ങുക വെർച്വൽ റിയാലിറ്റി എന്നുള്ള ആ ഏരിയാസിലൊക്കെ ധാരാളം ധാരാളം ഡെവലപ്മെൻറ്റ് നടക്കും ടെക്നോളജി വരും നമുക്ക് ഈ വെർച്വൽ റിയാലിറ്റിയും അതേമാതിരി ഉള്ള ഗാഡ്ജറ്റ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഒരു ഈവൻറ്റ് പങ്കെടുക്കുന്ന പോലെ അതേ എൻജോയ്മെൻറ്റിൽ പോയി പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കാൻ മതി ചിലപ്പോൾ വലിയൊരു ഈവൻറ്റ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു ഒരു പതിനായിരം ആൾക്കാരുള്ളൊരു ഈവൻ്റ് എന്നുള്ളത് ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പുള്ള ഇപ്പോൾ ഒരു നൂറാൾക്കാർ വെച്ചിട്ടുള്ളത് പറ്റുമെന്ന് വരുന്നൊരു സിറ്റുവേഷൻ വരെ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അത്രയും സാറ്റലൈറ്റ് ഈവെൻറ്റ്സ് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വെർച്വൽ എൻവയൺമെൻറ്റിനെ പറ്റി ആലോചിച്ച് നോക്കുക സി നമ്മൾക്കൊക്കെ നമ്മൾ മുമ്പിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നത്തിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് അത് നമുക്ക് ടെക്നോളജി അറിയോ ടെക്നോളജി അറിയില്ലേ എന്താണ് നമുക്ക് വിവരമുണ്ടോ നമുക്ക് സ്കൂളിൽ പോയിട്ടുണ്ടോ കോളേജ് പോയിട്ടുണ്ടോ പഠിത്തം ഉണ്ടോ ഇതൊന്നും വിഷയാക്കണ്ട കാരണം നമ്മളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റണം നമ്മളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നും നാളെ ഇങ്ങനത്തെ കൺസ്ട്രെയിൻസ് ഇത്ര തടസ്സങ്ങൾ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഇതിനെ പുനർവിചിൻ പുനർവിചിന്തനം ചെയ്യുക എന്നുള്ളത് ഹൗ ഡു യു തിങ്ക് അഗെയിൻ ദ ഹോൾ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അതാണ് അത് വലിയൊരു ആവശ്യമുള്ളൊരു സംഭവമാണ് അത് എല്ലാവർക്കും പറ്റും എന്നുള്ളതെനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഈവെൻ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരാൾക്കങ്ങളൊന്നും ആലോചിച്ചാൽ മതി ഒരു അമ്പത് ആൾക്കാരെ കൂടാൻ പാട്ടുള്ളൂ എന്നുള്ള തീരുമാനമാണ് അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആയിരം പേരെ വെച്ചിട്ട് പരിപാടി നടത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ നടത്തുക എന്നുള്ളത് വഴിയുണ്ടാവും ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയൊക്കെ കണ്ടെത്താൻ പറ്റും അതിന് ചിലപ്പോൾ ടെക്നോളജിൻ്റെ ആവശ്യം വരും ആ ടെക്നോളജി ചിലപ്പോൾ ഇന്ന് ബിൽഡ് ആയിട്ടുണ്ടാവില്ല ടെക്നോളജി ബിൽഡ് ചെയ്യാൻ വേണ്ടി അപ്പം അങ്ങനെ നോക്കുമ്പോൾ ടെക്നോളജി അറിയുന്ന ആൾക്കാർ പറയും ആ ഇതൊരു ഗംഭീര സംഭവമാണ് നമുക്ക് അങ്ങനെ ഒരു ടെക്നോജി ഉണ്ടാക്കുന്നത് നമുക്കൊരു ആവശ്യം വരുന്ന സമയത്തെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുള്ളൂ കാരണം നമ്മളുടെ പ്രോബ്ലംസ് നമ്മളെ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും നമ്മളോട് പറയും ആ ചിന്തിച്ചില്ല എൻ്റെ കാര്യം ഭയങ്കര പ്രശ്നമാണ് ഈ ചിന്തിക്കണമെന്ന് പറയും അപ്പോൾ ആ രീതിയിൽ നമ്മൾ വർക്കിനെ കാണാൻ വേണ്ടിയിട്ട് ജോലിയെ കാണാൻ വേണ്ടി തൊഴിലിനെ കാണാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ വളരെ ഈസി ആയിട്ട് എടുക്കുന്നുണ്ട് പല കാര്യങ്ങളും ആ ഈസി ആയിട്ട് എടുക്കുന്നതിൽ നിന്നും മാറിയിട്ട് നമുക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ഇന്നോവേറ്റീവായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ തമ്മിൽ സംസാരിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്തിട്ടൊരു സൊല്യൂഷനാണ് ബാക്കിയൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം നമുക്ക് ട്രോളും ഏ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചീത്ത വറച്ചിലും നമുക്ക് രാഷ്ട്രീയവും ഇതൊക്കെ നമുക്ക് കളിക്കാമെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതിന് നമുക്ക് ഒരു പ്രതിവിധി ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യം കൂടെ നമുക്ക് നോക്കണം അപ്പോൾ ഞാൻ പുസ്തകത്തിൻ്റെ റിവ്യൂ എന്നുള്ള രീതിയിൽ ഞാനിത് പറയുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ് പുസ്തകത്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഷട്ടർ ഇട്ട ഇട്ടമായിരിക്കുക കുറേ ആൾക്കാർ ആ പുസ്തകം ശരിയല്ല സിനിമ എന്ന് പറഞ്ഞാലോ ഷട്ടറൊക്കെ പൊന്തിക്കും ചെയ്യും എന്താ അങ്ങനെ പുസ്തകത്തിൽ കണ്ടമാന സംഭവങ്ങളുണ്ട് ഭയങ്കര സുഖമാണ് പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം ഞാനപ്പം നിങ്ങളോട് ഇത്ര വലിയ ഞാൻ പറഞ്ഞില്ലേ എന്താ ചെയ്യ ഇതിപ്പം എത്ര പേജ് ഉണ്ട് ഞാൻ നോക്കട്ടെ ഏ ആ നാനൂറ് പേജ് ഉണ്ട് ഈ നാനൂറ് പേജിലുള്ള സാധനം ഞാനൊരു ഇരുപത് മിനിറ്റുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞ അല്ല കേട്ടോ ഇതിൽ മുഴുവൻ ഉള്ളു ഇത് വായിച്ചതും വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറേ സാധനങ്ങളൊക്കെ കൂടി നിങ്ങളെ കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക നമ്മളിത് തരണം ചെയ്യും ഈ പ്രശ്നം നമ്മളെ കൂടെ തന്നെ കുറേ കാലം ഉണ്ടെങ്കിലും നമ്മൾ ഇതെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് 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 നോർമലൈസ് ചെയ്യുക ഒരു പുതിയ നോർമലിലേക്കാണെങ്കിലും ആ പുതിയ നോർമലിലേക്ക് നോർമലൈസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാൻ പറ്റും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാനിനി വേറൊരു പുസ്തകം ഞാൻ അടുത്ത വീഡിയോയിൽ ഏതാ പുസ്തകം കൂടെ ഞങ്ങളോട് പറഞ്ഞുതരാം ഏഹ് അടുത്ത വീഡിയോ ഞങ്ങൾ കാത്തുക്കണം ഓക്കേ ഒരു മിനിറ്റ് ഞാൻ പുസ്തകം ഏതാണെന്ന് പറഞ്ഞുതരാം ആ ഇതാണ് ഞാൻ അടുത്ത അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന പുസ്തകമാണ് ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു റേസ് എ ബോയ് എന്നുള്ളതാണ് ഒരു ആൺകുട്ടിയെ എങ്ങനെ നമ്മളെ ലോകത്ത് വളർത്താം എന്നുള്ളത് ഇപ്പം ഇത് എഴുതിയിട്ടുള്ളത് വാഷിങ്ടൺ പോസ്റ്റിലെ എം ആ ബ്രൗൺ എന്നിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക വേറെ ആൾക്ക് കിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്കും കൂടെ ആ ഗുണം കിട്ടണം എന്നുള്ളൊരു ധാരണമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യുക ഏഹ് പിന്നെ നിന്നോട് ദേഷ്യമുള്ള ആൾക്കാരും ഷെയർ ചെയ്തോളി കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ പലതും പറയൂ അതിൻ്റെ ചില അഭിപ്രായങ്ങളുടെ കാര്യം നിങ്ങൾ അത് കേട്ടിട്ട് ഞാൻ എൻ്റെ മക്കിട്ട് കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഏഹ് ഇവിടെ അഭിപ്രായം ഇനിയും പറയും ഏ ഇതേമാതിരിയുള്ള വീഡിയോ ഇടൂ അവൾ കൂടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൂടി നമ്മൾ കഴിഞ്ഞാട്ട് പോവാ ഏഹ് അപ്പം എല്ലാവർക്കും എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് ബി കൈൻഡ് ബി കൈൻഡ് ടു അതേഴ്സ് ബി കണ്ട ബി പെൻ പോസിറ്റീവ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യണമെന്ന് പഹയൻ ഡോട്ട് കോമിൽ പോകാം നിങ്ങൾക്ക് എൻ്റെ കൂട്ടായ്മ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ട് ഞങ്ങളെ ആൾക്കാരെ കൂടിയിട്ട് ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഫേസ്ബുക്കുമായി തന്നെ പക്ഷേ വളരെ വളരെ ഒരു പ്രൈവറ്റ് സോഷ്യൽ നെറ്റ്വർക്കുമായിട്ടുള്ള ഒരു സംഭവമാണ് കാരണം നമ്മൾ കൂടുതൽ ഈ പഠിക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് പെൻ പോസിറ്റി ഡോട്ട് കോമിലുണ്ട് നിങ്ങൾക്ക് അവിടെ പോകാം നിങ്ങൾ മെസ്സേജ് അയക്കണമെന്നുണ്ട് പഹൈൻ മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിൽ അയക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പഹയൻ മീഡിയ നിങ്ങൾ ഫോളോ ചെയ്യുക പക്ഷെ പോഡ്കാസ്റ്റ് അതാണ് സംഭവം നിങ്ങൾ പോഡ്കാസ്റ്റ് നിങ്ങൾ കേട്ടു തുടങ്ങണം എൻ്റെ പോഡ്കാസ്റ്റ് ഞാൻ പറയുന്നില്ല മലയാളത്തിൽ വേറെ പോഡ്കാസ്റ്റുകളുണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ പോഡ്കാസ്റ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾ സ്പോട്ടിഫൈ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ആപ്പിൾ ഡൗൺലോഡ് ചെയ്യുക ഗൂഗിൾ നിങ്ങൾ എന്ത് പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിലാൽ പോയിട്ട് മലയാളം പോഡ്കാസ്റ്റ് പഹയൻസ് മലയാളം പോഡ്കാസ്റ്റുകൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇന്നലെ ഞാൻ ചെയ്തത് തൊഴിൽ ഉപദേശങ്ങളെക്കുറിച്ചാണ് ഗോറിക് ഇങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഹാവേഡിലെ ഒരു തൊഴിൽ അവസര ഉപദേശകൻ എഴുതിയ ഒരു പുസ്തകത്തിനെ കുറിച്ചാണ് അൺലോക്കിംഗ് അൺലോക്കിംഗ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് അൺലോക്കിംഗ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിലെ ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ എത്തി പുസ്തകം തരണം അങ്ങനത്തൊക്കെ തന്നെ തമാശയാണ് ഏഹ് അപ്പോൾ ഈ പ്രശ്നത്തിൽ കൂടെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അപ്പുറത്ത് കിടക്കും ഏഹ് അവൻ എങ്ങനെയാക്കാം